നിന്നോട് ആര് പറഞ്ഞു ഈ ഫോട്ടോ എടുക്കാൻ? ഇനി ഈ ഫോട്ടോ ഇവിടെ വെക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അതൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? ഇനി ഇതവിടെ വെക്കണ്ട. മോനഗിരി, നീ ആ കൊച്ചിനെ കൂടി കൊണ്ടുപോയിക്കോ. അതിന്റെ തള്ളയുടെ കുഴിയില് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാനുടങ്ങി അത് ചെയ്യട്ടെ. രണ്ടു വർഷം മുമ്പ് വരെ നിന്റെ ഭാര്യയായി നിന്റെ മക്കളുടെ അമ്മയെ ജീവിച്ചോളാം അവള്. എടാ, നിന്റെ മുന്നിൽ അവൾ ഒന്നും ഒളിക്കില്ല, മനസ്സ് തുറക്കും. ആൾമാറാട്ടക്കാരിയാണെന്ന് സ്വയം സമ്മതിക്കുകയാണല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ പുറത്ത് നടക്കുന്ന ആ കാഴ്ച ഇവിടെ എല്ലാവർക്കും കാണേണ്ടി വന്നത്. എള്ളും പൂവും കൊടുക്കാൻ സമയമായി, കുട്ടിയെ വിളിച്ചോളൂ. ഞാൻ വിളിക്കാം. വസുദ, അല്ല, ഞാൻ കുട്ടിയെ വിളിക്കാൻ വന്നതാ. എന്താ അത്? ഞാൻ കുട്ടിയെ റെഡിയാക്കാൻ പറയാൻ വന്നതാ. ആ, അവളെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് വരാം. ആ, കുട്ടിയെ മാത്രം ചുമക്കാതെ ആ ഗിരിയുടെ കൂടെ നിനക്കങ്ങ് പുറത്തുകൂടെ? അതോ ഒപ്പം കഴിഞ്ഞിട്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണോ ഇങ്ങോട്ട് വന്നത്? മാമോളെ, ഇവിടെ ഇരിക്ക. കുട്ടി ഇവിടെ ഇരിക്ക. മോളെ, കൈ കഴിക്കോളൂ. അപകട മരണം, മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാതെ അനാഥ പ്രേയത്തെ പോലെ കുഴിച്ചിട്ടിരിക്കുക, മോക്ഷം കിട്ടാതെ അലയുകയാണ് ആത്മാവ്. അതുകൊണ്ട് മോചിതപ്പെടാൻ അപേക്ഷിക്കാം. തൻ്റെ മകൾക്ക് ആരുമില്ലെന്നൊരു തോന്നൽ ആത്മാവിനെ ഭരിക്കുന്നുണ്ട്. തുറന്നു പറയുന്നുണ്ട്, വിഷമം തോന്നരുത്. അത് കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ്. ഈ കലശം അങ്കിൾ കടലിലൊഴുക്കണം. കലശം കടലിൽ കൊണ്ടൊഴുക്കിട്ട് വരാം. ഇല്ല, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അമ്മയെ വിട്ട് ഞാൻ ഒരിടത്തും വരുന്നില്ല. മോളെ, വാശി കാണിക്കരുത്. വല്ലവരുടെ വീട്ടിൽ നിനക്ക് എന്താ കാര്യം? അങ്കിൾ, മോള് വരണമെന്നുണ്ടോ? എനിക്ക് അമ്മയുണ്ടല്ലോ, ദേ നിൽക്കുന്നു. മോളെ, എന്നെ കൊണ്ട് പോവില്ലെന്ന് പറയാമേ.
ഞാൻ അമ്മയുടെ ഇവിടെ നിന്നോളാം. മോളെ, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മറ്റുള്ളവർക്ക് ശല്യമാവുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. മോൾ എനിക്കൊരു ശല്യമൊന്നും അല്ല, മോളൊരു കൊച്ചുകുട്ടിയല്ലേ. കൊച്ചുകുട്ടികളായാലേ അനുസരണം വേണം. ഗിരി, അതിന് രണ്ടു ദിവസം വസതിയോടൊപ്പം നിൽക്കട്ടെ. അത് ശരിയാവില്ല. അതിന് വസതിക്ക് സമ്മതമാണെങ്കിൽ നീ അതിന് അനുവദിക്കണം, അല്ലെങ്കിൽ അനുവിന്റെ ആരോഗ്യസ്ഥിതി മോശമാവും. മോളെ എന്റെ ഒപ്പം നിൽക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഇതുപോലൊരു കുരുന്നിനെ സ്നേഹിച്ചും താലോലിച്ചും കൊതി തീരുന്നതിന് മുമ്പേ എനിക്ക് എന്റെ മോളെ നഷ്ടമായി. രണ്ട് ദിവസോ രണ്ട് മാസോ ഞാൻ ഇവളെ പൊന്നുപോലെ നോക്കിക്കോളാം. അത് വസുദയാണ് അമ്മ എന്നുള്ള തോന്നൽ ആ കുട്ടിക്കുണ്ട്. ആ തോന്നൽ നമുക്ക് പതുക്കെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ. എടുപടിയിൽ നിന്ന് ശ്രമിച്ചാൽ പ്രശ്നം നഷ്ടമാവും. മോള് കാരണം വസുദയ്ക്ക് അത് കഷ്ടപ്പാടാവില്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ കാരണക്കാരിയായി, ഈ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്നാലും ഇപ്പൊ ചടങ്ങ് നടക്കണ്ടേ? നമുക്കെന്തായാലും ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് മോളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നാ മോള് വാ. എനിക്കും വിശക്കുന്നു. ആഹാ, അപ്പോ അമ്മ രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി തരാം. എന്താ മോനെ? ആ, ഫ്രിഡ്ജിലായിരിക്കും. മോള് പ്ലേറ്റ് എടുത്തോ. കാര്യം പോട്ടെ, കുട്ടികൾക്ക് വിശക്കുന്നു, അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവർക്ക് തിന്നാൻ കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. അലമാരയുടെ ഫ്രിഡ്ജിന്റെ താക്കോലിങ്ങി തന്നാ മതി. എന്റെ അടുക്കള, എന്റെ ഫ്രിഡ്ജ്, എന്റെ അലമാര, താക്കോല് എന്റെ കയ്യിലുണ്ട്. തരാൻ മനസ്സില്ല. കുട്ടികൾക്ക് വിശക്കുന്നു. അവർക്ക് വിശക്കുന്നെങ്കിൽ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വരുത്തി കൊടുക്ക്. ഇവിടെ വെച്ചുണ്ടാക്കിയത് എന്താ അവർക്ക് കൊടുത്ത? നിന്റെ അവൻ ദേ ഈ അസത്തിന്റെ തന്ത ഉണ്ടായിക്കൊണ്ട് വന്നതല്ല.
ഇവിടെ വെച്ചുണ്ടാക്കിയതാ. അത് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതാ, ദാനം ചെയ്യാനുള്ളതല്ല. കൊച്ചുങ്ങളെയും വിളിച്ച് ഏതെങ്കിലും അന്നദാനം ഉള്ളിടത്തേക്ക് പോവോ വസതേ, അതാ നല്ലത്. നിങ്ങളുടെ മകന്റെ കുട്ടിയാ ഇത്. ഇവിടുത്തെ വീട്ടുകാര്യങ്ങൾ നോക്കുന്നത് ഞാനല്ല. കിട്ടുന്നത് എന്തെങ്കിലും കഴിച്ച് ഞാനൊരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുക. എന്റെ അന്നവും കൂടെ മുട്ടിക്കരുത്. അതുകൊണ്ട് എന്നോട് പരാതിയും പരിഭവവും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്കും വിശക്കുന്നു. നിങ്ങൾ വാ, വാ. വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ച് അന്ന ഊട്ടാൻ, ഇത് ഊട്ടുപുര ഒന്നും അല്ല. കുഞ്ഞുങ്ങളെ ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിടാൻ അവക്ക് എങ്ങനെ മനസ്സു വന്നു? മോള് കഴിക്കുന്നില്ലേ? വേണ്ടേച്ചി, എനിക്ക് നല്ല വിശപ്പില്ല. ചുറ്റടുക്കളയിലെ അലമാരിയില് ചോറും കറികളും കൂട്ടി വെച്ചേക്കുക. ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാതിട്ടിരിക്കുന്നതിന് അവൾ അനുഭവിക്കും. അയിനുമോൾ ഇങ്ങോട്ട് കയറി വരുന്ന കണ്ടപ്പോ എനിക്ക് ലച്ചുമോൾ കയറി വരുന്ന പോലെ തോന്നിയത്. അതെ ചേച്ചി, അയിനുനെ കാണുമ്പോ എനിക്ക് ലച്ചുനെ ഓർമ്മ വരും. കുഞ്ഞിന്റെ ഓഹരി വിറ്റ കാശ് അന്ന് സനീഷിന് കൊടുത്തില്ലായിരുന്നെങ്കിൽ മോക്ക് ഈ കഷ്ടപ്പാട് വല്ലതും ഉണ്ടായിരുന്നോ? പറ്റിപ്പോയി ചേച്ചി. കുഞ്ഞിവിടെ ഉണ്ടായിരുന്ന കാലം മുതലേ ആ രജിതയും സനീഷുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. ഇവിടെ ഒരാള് അവരെ കാണാൻ പാടില്ലാത്ത പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സമാധാനമായി ജീവിക്കുന്ന ഒരു കുടുംബം തകർക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ കുഞ്ഞിനോടൊന്നും പറയാതിരുന്നത്. എല്ലാരോടും ഞാൻ ചതിക്കായിരുന്നല്ലേ ചേച്ചി. പക്ഷേ വിട്ടുകൊടുക്കില്ല ഞാൻ. ഹലോ സർ, വസുദ എന്നാ പേര്? ഷുവർ സർ, ഇന്ന് തന്നെ എത്താം. ഓക്കെ സർ. വസുദേ ഹാജരാക്കണം എന്നുള്ള വിളിയാണെന്ന് തോന്നല്ലോ. മുൻഭാര്യയുടെ മുന്നില് മുൻ ഭർത്താവിനെ പോലീസ് എടുത്തിട്ട് കൊടയും. അപ്പോ മുൻഭർത്താവ് എന്തു പറയും? അപ്പോഴത്തെ സൗകര്യം എന്താണോ അതുപോലെ ഞാൻ പറഞ്ഞോളാം. പഴം ദീപു, ദീപുന്റെ കാര്യം നോക്ക്. പഴം ദീപു? നീ ഒന്നിനും കൊള്ളാതെ ഫ്രിഡ്ജിൽ വെച്ച പഴം ആയതുകൊണ്ടാടാ രജിത നിന്നെ കളഞ്ഞ് എന്റെ പിന്നല വന്നത്. നീ നിന്റെ കാര്യം നോക്കിയാ മതി. വേണ്ടായിരുന്നു. സനീഷ് സാർ നല്ല ചൂടിലാണല്ലോ. നീ എന്നെ ഒന്ന് തൊട്ടു നോക്കിയേ.
തണുപ്പുണ്ടോ? അവളെവിടെ വസുധ? എന്തേ അവളെ കാണാതിരിക്കുക, അത്രയ്ക്ക് അങ്ങ് വയ്യേ. എടീ, അവളെ ഉടനെ സ്റ്റേഷനിൽ ഹാജരാക്കണോന്ന്. അതിന് അവളുടെ പേരിൽ എന്താ കേസ്? കുഴിച്ചിട്ടത് വേറെ ആളെയാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? വന്നത് ആദ്യ ഭാര്യ ആയതുകൊണ്ടും രണ്ടു വർഷം കാണാനില്ലായിരുന്നതുകൊണ്ടും പോലീസിന് അവളെ ചോദ്യം ചെയ്യണോന്ന്. ആ അത് നന്നായി, രണ്ടു വർഷം അവൾ എവിടെ ആയിരുന്നെന്ന് അറിയാലോ. പക്ഷേ വസുധ എന്തെങ്കിലും കൊനഷ്ടബുദ്ധി കാണിച്ചാ ഞാന് നീയും പെടും. അതെങ്ങനെ? അതൊക്കെ ഞാൻ പറയാം. അവളിവിടെ ആർക്കറിയാം, ആ കുഴിതോണ്ടിവന്റെ മോളുമായി ഇവിടെ എവിടെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും. വന്നിടത്തേക്ക് എന്നെ തിരിച്ചു പോയാൽ മതി എന്ന് അവൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങൾ ഇതെവിടെ പോയിരിക്കുന്നു? അതെന്താ ഇവിടെ ഒന്നും വച്ചില്ലേ? ചോദിച്ചത് കേട്ടില്ല, ഇവിടെ ഒന്നും വച്ചില്ലേന്ന്? നിങ്ങളുടെ പുതിയ ഭാര്യയ്ക്ക് ഭക്ഷണത്തിനോടൊന്നും താല്പര്യമില്ല. ഏതെങ്കിലും അന്നദാന പന്തലിൽ പോയി കഴിച്ചോളാൻ പറഞ്ഞു. നിങ്ങളും കൂടെ അറിഞ്ഞിട്ടാണോ ഞങ്ങളെ പട്ടിണി കിട്ടത്? മക്കളെ, വസതയ്ക്കും കുട്ടികൾക്ക് നീ ഭക്ഷണം കൊടുത്തില്ലേ? അവൾക്കും കണ്ടവന്മാരുടെ മക്കൾക്കും ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കലല്ല എന്റെ ജോലി. സച്ചുടനും പറഞ്ഞല്ലോ നീ അവനും ആഹാരമൊന്നും കൊടുത്തില്ലാന്ന്. തള്ളയുടെ കൂടെ ഒട്ടി നിന്ന് ഇവിടെ നടക്കുന്നത് നടക്കാത്തതും ഒക്കെ അവളുടെ ചെവിയിൽ ഓതി കൊടുക്കലാ അവന്റെ പണി. ആ അവന് ഞാൻ എന്തിനു തിന്നാൻ കൊടുക്കണം? നീ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണോ ശ്രമിക്കുന്നത് അതോ വഷളാക്കാനോ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒരു നേരം ഞാൻ എല്ലാം വെച്ച് പൂട്ടി, അത് നേരം എന്ന് കരുതി അവരാരും പട്ടിണിയാണെന്ന് ചത്തുപോയില്ലല്ലോ. അമ്മ അവൾക്ക് കൂട്ട് വെക്കാണല്ലേ. രജിതയല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഈ വീട്ടിൽ എന്റെ വാക്കിന് എന്താ വില? അമ്മേ, വസുദേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് അവള് ഈ വീട്ടിൽ നമ്മൾ അവളെ പട്ടിണി കിട്ടിയിരിക്കുകയാണെന്നും പറഞ്ഞ സ്ത്രീ പീഡനത്തിന് ഞാൻ ഉൾപ്പെടെ മൂന്ന് പേരും ജാമ്യമില്ലാതാകത്താവും. ചെന്ന് അവളോടൊന്ന് ഒരുങ്ങി ഇറങ്ങി വരാൻ പറ. ഞാൻ പറഞ്ഞ അവള് കേൾക്കൂ. ചെന്ന് കാലു പിടിച്ചെങ്കിലും പറ, ഇല്ലെങ്കിൽ എല്ലാം അഴിക്കാകത്താവൂന്ന്. ചെല്ലമ്മേ. എന്താ പതിവില്ലാത്തൊരു ചിരി? പട്ടിണിക്കിട്ടെന്റെ സന്തോഷാണോ? എന്റെ കുഞ്ഞേ, എന്റെ ഇവിടുത്തെ അവസ്ഥ നിന്നേക്കാൾ പരിതാപകരമാ. അങ്ങനൊന്നും അല്ലല്ലോ ഞാൻ കാണുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ എന്തൊരു വീറും വാശിയായിരുന്നു. എല്ലാം അവൾ എന്നോട് പറഞ്ഞു ചെയ്യിക്കുന്നതാ.
അനുസരിച്ചില്ലെങ്കിൽ ഞാൻ മുഴു പട്ടിണിയിലാവും. നിന്നോടെ എളുപ്പം ഒരുങ്ങി ചെല്ലാൻ സനീഷ് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ വരെ പോവാനാ? നിന്റെ മൊഴി പോലീസുകാർക്ക് എടുക്കണമെന്ന്. അത് നന്നായി. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അവരോടും പറയാനുണ്ട്. ജാനകിയുടെ ഈ ഭാവമാറ്റത്തിന് പിന്നിലെ രഹസ്യം എന്ത്? പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിൽ ആര് വീഴും, ആര് വാഴും? സനീഷും വസുധയും തമ്മിലുള്ള പോരാട്ടത്തിലെ യഥാർത്ഥ സൂത്രധാരൻ കാണാമറയത്തോ? കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.